നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിജു മാത്യൂസ് കേരളത്തിൽ വീണ്ടും തക്കാളിപ്പനി റിപ്പോർട്ട് ചെയ്തു വരികയാണ് ഓരോ രോഗങ്ങളും മാനവരാശിക്ക് നൽകുന്ന ആശങ്കകളും ചെറുതല്ല എന്താണ് തക്കാളിപ്പനി രോഗലക്ഷണങ്ങളും പ്രതിവിധികളും എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാം പ്രധാനമായും കുട്ടികളെ ബാധിക്കുന്ന രോഗബാധയാണ് തക്കാളിപ്പനി ഇതിനെ സ്കാർലറ്റ് ഫീവർ എന്നും പറയുന്നു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം സാധാരണയായി ബാധിക്കുന്നത് തക്കാളിപ്പനിയുടെ കാരണം കോക്സാക്കി വൈറസ് അല്ലെങ്കിൽ എൻഡ്രോ വൈറസ് ആണ് അപകടകാരി അല്ലെങ്കിലും രോഗം വന്നാൽ നല്ല പരിചരണം ആവശ്യമാണ് ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ സാധ്യതയുള്ള രോഗവുമാണ് തക്കാളിപ്പനി ചൊറിച്ചിൽ ചർമ്മത്തിൽ അസ്വസ്ഥത തടിപ്പ് നിർജ്ജലീകരണം എന്നിവ അനുഭവപ്പെടും ഇതിനു പുറമേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കുമിളകൾ പോലെ ചുവപ്പ് നിറത്തിൽ തുടത്തു വരും ഈ നിറം കാരണമാണ് തക്കാളിപ്പനി എന്ന് വിളിക്കുന്നത് രോഗബാധയുണ്ടായ കുട്ടികൾക്ക് ക്ഷീണം സന്ധിവേദന കടുത്ത പനി ശരീരവേദന എന്നിവയും ഉണ്ടാകും കൈകൾ കാൽമുട്ടുകൾ നിതംബം എന്നിവിടങ്ങളിലെ നിറവ്യത്യാസമാണ് മറ്റു ചില ലക്ഷണങ്ങൾ അതിനു പുറമെ രോഗബാധിതരായ കുട്ടികൾക്ക് വയറുവേദന ഓക്കാനം ഛർദി വയറിളക്കം എന്നിവയും അനുഭവപ്പെടാം ചുമ തുമ്മൽ മൂക്കൊലിപ്പ് എന്നിവയാണ് തക്കാളിപ്പനിയുടെ മറ്റ് ലക്ഷണങ്ങൾ വായയുടെ അകത്ത് പിറകുവശത്തായി വരുന്ന കുമിളകൾ കാരണം കുഞ്ഞിന് പച്ചവെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നതാണ് ഏറ്റവും വിഷമകരമായ പ്രായോഗിക ബുദ്ധിമുട്ട് തക്കാളിപ്പനിയുടെ പ്രതിരോധ നടപടികൾ എന്തെല്ലാം രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും കുട്ടികളിൽ കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ ചികിത്സ തേടേണ്ടതുണ്ട് രോഗിക്ക് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനായി ആവശ്യത്തിന് വെള്ളവും കൊടുക്കണം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്ന കുമിളകളോ മറ്റോ കണ്ടാൽ ചൊറിയാൻ പാടില്ല ശരീരം വൃത്തിയോടെ സൂക്ഷിക്കുകയും വേണം കുഞ്ഞിനെ ദിവസവും കുളിപ്പിക്കുക കുളിപ്പിക്കുമ്പോൾ തേച്ചുരച്ച് കുമിളകൾ പൊട്ടിക്കരുത് നന്നായി സോപ്പ് തേച്ച് വൃത്തിയായി കുളിപ്പിക്കുക തക്കാളിപ്പനിയുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ വിശ്രമം ആവശ്യമാണെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു രോഗമുള്ളവരിൽ നിന്നും നേരിട്ടാണ് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് രോഗികളായ കുഞ്ഞുങ്ങൾ തൊട്ട കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും മറ്റും തൊടുന്നത് വഴി പോലും പകരാവുന്ന ഈ രോഗം നിയന്ത്രിക്കാൻ വളരെ പാടാണ് വായ്ക്കകത്തെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വൃത്തിയുള്ള തണുപ്പുള്ള ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാം ബ്രെഡ് ആവി കയറ്റി വക്ക് കളഞ്ഞ് പാലൊഴിച്ചതോ ചെറിയ പഴം ഉടച്ചതോ ആപ്പിൾ സപ്പോട്ട തുടങ്ങിയവ സ്പൂൺ കൊണ്ട് ചുരണ്ടിയതോ വേവിച്ചുടച്ച കഞ്ഞിയോ ബിസ്ക്കറ്റോ അങ്ങനെ ഇറക്കുവാനും ദഹിക്കുവാനും എളുപ്പമുള്ള എന്തും കുഞ്ഞിന് കൊടുക്കണം ഒരാഴ്ച മുതൽ 10 ദിവസം കൊണ്ട് രോഗം പൂർണ്ണമായും മാറും കുഞ്ഞ് കടുത്ത അസ്വസ്ഥതകൾ കാണിക്കുന്നുവെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കുക എങ്കിലും ജാഗ്രതയോടെ ഇരിക്കുക തക്കാളിപ്പനിയെക്കുറിച്ചും അതിൻ്റെ രോഗലക്ഷണങ്ങളും പ്രതിവിധികളും എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എല്ലാം കമൻറ്റുകളായി അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു